സുനിത വില്യംസിന്റെ ആരോഗ്യം മോശമാകുന്നുവോ ആശങ്ക ഉയർത്തുന്ന തരത്തിലുള്ള പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. സുനിത വില്യംസും വെച്ച് വിൽമോറും ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെ ഇടയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിലെ സുനിത വില്യംസിന്റെ രൂപമാണ് ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നതും. സുനിതയുടെ ശരീരം വല്ലാതെ മെലിഞ്ഞതായും കവിളുകൾ ഒട്ടിയതായും ചിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ദീർഘകാല ബഹിരാകാശ വാസം സുനിത വില്യംസിന് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ടോ എന്ന ആശങ്ക കൂടെയാണ് ഇവിടെ വർദ്ധിക്കുന്നതും. മുൻപ് പലതവണ ബഹിരാകാശ നിലയത്തിൽ ദൗത്യത്തിനായി പോയിട്ടുണ്ടെങ്കിലും അപ്രതീക്ഷിതമായാണ് ഇത്തവണ സുനിത വില്യംസിന് ബഹിരാകാശ നിലയത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വരുന്നതും. ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിന്റെ പരീക്ഷണാർത്ഥം നിലയത്തിൽ എത്തിയ സുനിത വില്യംസും വെച്ച് വിൽമോറും പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം അതിൽ തിരിച്ചു വരാൻ സാധിച്ചിരുന്നില്ല. ഫെബ്രുവരിയിൽ തിരിച്ചു വരുന്ന Q9 പേടകത്തിലാണ് ഇരുവരും തിരികെ എത്തുക. മർദ്ദം ക്രമീകരിച്ച ക്യാബിനിലാണെങ്കിലും വളരെയധികം ഉയരത്തിൽ ദീർഘകാലം കഴിയുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന സ്വാഭാവിക സമ്മർദ്ദങ്ങൾ സുനിത വില്യംസ് അനുഭവിക്കുന്നുണ്ടാകുമെന്നാണ് ചിത്രം നൽകുന്ന സൂചനയെന്ന് സിയാറ്റിലെ ശ്വാസകോശ രോഗ വിദഗ്ധനായ ഡോക്ടർ വിനയ് ഗുപ്ത ഡെയിലി മെയിലിന് നൽകിയ പ്രതികരണത്തിൽ പറയുന്നത്. ചിത്രം കാണുമ്പോൾ സുനിത വില്യംസ് കലോറി അപര്യാപ്തത നേരിടുന്നതായി തോന്നുന്നുണ്ടെന്നും ശരീരത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി നഷ്ടമാകുന്നത് കൊണ്ടായിരിക്കാം ഇതെന്നും ഡോക്ടർ പറയുന്നു. ശരീരഭാരം നഷ്ടമാകുന്നതിന്റെ സ്വാഭാവിക ലക്ഷണങ്ങളാണ് കവിളുകൾ കുഴിയുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. കുറച്ചു നാളുകളായി അവർ ഭക്ഷണം കുറച്ചിട്ടുണ്ടാകുമെന്നും ബഹിരാകാശത്തെ ഭാരമില്ലായ്മയിൽ ജീവിക്കുന്നതിനും ശരീര താപം നിലനിർത്തുന്നതിനുമായി ശരീരം കൂടുതൽ ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യം നിലനിർത്താൻ ദിവസേന 2.5 മണിക്കൂർ വ്യായാമം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ ദിനചര്യ പിന്തുടർന്നാണ് ബഹിരാകാശ നിലയത്തിൽ ആളുകൾ താമസിക്കുന്നത്. സുനിത വില്യംസിന് പെട്ടെന്നൊരു അത്യാഹിതമുണ്ടാകുമെന്ന് പേടിയുണ്ടെന്നും നിലവിലെ അവരുടെ ശരീരഭാരം ആരോഗ്യ കാരണമെന്നും വിനയ് ഗുപ്ത പറഞ്ഞു. അതേസമയം 200 ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ നവംബർ 5 ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ Q9 അംഗങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് ആശങ്ക ഇപ്പോൾ വർദ്ധിപ്പിച്ചത്. അതുപോലെയാണ് സുനിത വില്യംസിന്റെ പുതിയ ചിത്രവും വെളിവാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം US തിരഞ്ഞെടുപ്പിൽ വീണ്ടും ചരിത്രം എഴുതിക്കൊണ്ട് ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസും സംഘവും വോട്ട് രേഖപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. US വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇവർ ഇൻസ്റ്റഗ്രാമിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവർ അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ തങ്ങളുടെ രാജ്യസ്നേഹവും പ്രതിബദ്ധതയും വെളിവാക്കുന്ന ഒരു ചിത്രവും അവർ പങ്കുവച്ചിരുന്നു. ചിത്രത്തിൽ 2 പേർ തങ്ങളുടെ കാലിൽ ധരിച്ച സോക്സിൽ പ്രൗഡ് ടു ബി അമേരിക്കൻ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള ഇവരുടെ താല്പര്യത്തെയാണ് ഇത് വരച്ചു കാട്ടുന്നതും. US സവിശേഷമായ തിരഞ്ഞെടുപ്പ് രീതികളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സാസിലാണ് ഇവർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതെന്നാണ് ലഭ്യമായ വിവരവും. ടെക്സാസിൽ നേരത്തെ തന്നെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച 1.2 ബില്യൺ വോട്ടർമാരിൽ ഇവരും ഉൾപ്പെടുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബഹിരാകാശത്തു നിന്നുള്ള വോട്ടിംഗ് 1997 മുതൽ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് ലഭ്യമായ ശ്രദ്ധേയമായ ഒരു ആനുകൂല്യമാണ്. ടെക്സാസിലെ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമത്തിലൂടെയാണ് ഇത് സാധ്യമായത്. വോട്ടിംഗ് കാലയളവിൽ ബഹിരാകാശ യാത്ര ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന യോഗ്യരായ വോട്ടർമാർക്ക് അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ ഇതിലൂടെ സാധ്യമാകും എന്നതാണ് പ്രത്യേകത. പലർക്കും എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തുക എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ബഹിരാകാശ നിലയത്തിനും ദൗത്യ നിർമ്മാണത്തിനും ഇടയിൽ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നത് പോലെ തന്നെയാണ് വോട്ടിംഗ് രീതിയും. ഭൂഗർഭ ആന്റീനകളുമായി ബന്ധിപ്പിക്കുന്ന ഉപഗ്രഹങ്ങളുടെ സംവിധാനമായ നാസയുടെ നിയർ സ്പേസ് നെറ്റ്വർക്ക് വഴി ISIലേക്ക് കൈമാറുന്ന ബാലറ്റുകൾ ഇവർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഭൂമിയിലേക്ക് തിരികെ അയക്കുന്ന രീതിയാണുള്ളത്. നേരത്തെ ബഹിരാകാശത്തു നിന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരത്തിനായി താൻ കാത്തിരിക്കുകയാണ് എന്ന് സുനിത വില്യംസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് മാസങ്ങൾക്ക് അപ്പുറം ഇത് യാഥാർത്ഥ്യമായി എന്നതാണ് പ്രധാന കാര്യം. സുനിതയ്ക്ക് പുറമെ മറ്റു 2 സഹപ്രവർത്തകർ കൂടി വോട്ടവകാശം വിനിയോഗിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.